നമസ്കാരം. സ്വർഗവും നരകവും നാം ഏവരും കേൾക്കുന്ന കാര്യങ്ങളാകുന്നു. സ്വർഗത്തിൽ സുഖമാണ് എന്നും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഇവിടെ നാം വസിക്കുവാൻ യോഗ്യരാകുന്നു എന്നും വിശ്വസിക്കുന്നു. സ്വർഗത്തെപ്പറ്റി മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. എന്നാൽ നരകം നമ്മുടെ ദുഷ്കർമ്മങ്ങളാൽ വന്നു ചേരുന്നതാണ്. പലതരം നരകങ്ങളെക്കുറിച്ച് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഓരോ ദുഷ്കർമ്മങ്ങൾക്കും ഓരോ നരകത്തിലും പല ശിക്ഷകൾ നാം അനുഭവിക്കുന്നു. ഇതേക്കുറിച്ചും വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഈ വീഡിയോയിലൂടെ നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ നരകത്തിൽ പോകുന്നതിൽ നിന്നും രക്ഷപ്പെടാം എന്ന് മനസ്സിലാക്കാം. ആരെല്ലാം നരകത്തിൽ? ജീവിതത്തിൽ ഉടനീളം നാം പല തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നതാണ്. എന്നാൽ ചില ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നരകത്തിൽ നാം എത്തുന്നത് സുനിശ്ചിതമാകുന്നു. കുഞ്ഞുങ്ങളെ അഥവാ ഭ്രൂണങ്ങളെ പ്രസവാവസ്ഥയിൽ വച്ച് തന്നെ കൊല്ലുന്നവർ ഒരിക്കലും നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നതല്ല. അതേപോലെ സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നവരും നരകത്തിലെ പല ശിക്ഷകളും നേരിടുന്നതാണ്. കൂടാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും നിരാലംബരെ ഉപദ്രവിക്കുന്നവരും നരകത്തിൽ തീർച്ചയായും എത്തുന്നവരാകുന്നു. ഇതേപോലെ തങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധവും മറ്റ് കർമ്മങ്ങൾ ചെയ്യാത്തവരും കൂടാതെ മറ്റുള്ളവരുടെ ധനം ആഗ്രഹിക്കുന്നവരും നരകത്തിൽ എത്തുന്നതാണ്. ഈ കാര്യങ്ങൾ ചെയ്യാതെ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചും പല നരകങ്ങളെക്കുറിച്ചും ഗരുഡപുരാണം, പത്മപുരാണം എന്നീ പുരാണങ്ങളിൽ വിശദമായി പറഞ്ഞിരിക്കുന്നു. ഇനി ഗരുഡപുരാണ പ്രകാരം ഏതെല്ലാം കാര്യങ്ങൾ നാം ചെയ്യുന്നതിലൂടെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന് മനസ്സിലാക്കാം. രാമായണം. ഹിന്ദു ഗ്രന്ഥങ്ങളിൽ രാമായണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഏതൊരു ഹൈന്ദവ വിശ്വാസിയുടെ വീടുകളിലും നിർബന്ധമായും രാമായണം സൂക്ഷിക്കേണ്ടതാണ്. നാം കേരളീയർ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും രാമായണം പാരായണം ചെയ്യുന്നു. ഒരു വ്യക്തി തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രാമായണം പാരായണം ചെയ്യണം എന്ന് പല മഹത് വ്യക്തികളും പറഞ്ഞിരിക്കുന്നു. അതിനാൽ മരണസമയത്ത് രാമായണം പാരായണം ചെയ്യുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആത്മാവിന് മോക്ഷം ലഭിക്കുകയും നരകത്തിൽ പോകാതെ ഇരിക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ രാമായണം പാരായണം കേൾക്കുന്നതിലൂടെ അക്ഷയ പുണ്യം നമുക്ക് ലഭിക്കുന്നു. ജീവിതത്തിൽ നമ്മെ മാനസികമായി അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും രാമായണ പാരായണത്തിലൂടെ മാറ്റം ഉണ്ടാകുന്നതാണ്. വിഷ്ണു സഹസ്രനാമം. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ പല ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. അത്തരത്തിൽ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നു എന്നാണ് വിശ്വാസം. കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ പോസിറ്റീവ് ഊർജം കൂടുന്നു എന്നും വ്യക്തമാക്കുന്നു. അതിനാൽ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതിലൂടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകൾ മാറുന്നതിനോടൊപ്പം നരകത്തിൽ നിന്നും നാം രക്ഷ നേടുന്നതാണ്. വ്രതം. ഒരു വർഷത്തിൽ പലതരം വ്രതങ്ങൾ വരുന്നതാണ്. ഇതിൽ എല്ലാ വ്രതങ്ങളും നമുക്കെടുക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാകുന്നു. അതേപോലെ പ്രദോഷവ്രതം, ശിവരാത്രി വ്രതം എടുക്കുവാൻ സാധിക്കുന്നവർക്കും അവ എല്ലാ ചിട്ടയോടെ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നവർക്കും നരകത്തിൽ പോകുന്നതിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ്. ഏകാദശി വ്രതം എല്ലാ ചിട്ടയോടെ പൂർത്തിയാക്കുന്നവർക്ക് ജനന മരണ ചക്രത്തിൽ നിന്നും മോക്ഷം ലഭിക്കുന്നു. കൂടാതെ നിത്യവും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും മന്ത്രങ്ങൾ ജപിക്കുന്നവർക്കും നരകത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ്. ഗംഗാജലം. ഗംഗാജലവും തുളസിയും വിഷ്ണു ഭഗവാന് ഏറെ പ്രിയപ്പെട്ടവയാകുന്നു. ഗംഗാജലം നമ്മുടെ ശരീരത്തിൽ എത്തുന്നതും തുളസിയില നിത്യവും ഭക്ഷിക്കുന്നവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ പാപങ്ങൾ ചെയ്യാതിരിക്കുവാൻ തോന്നുന്നതാണ്. കൂടാതെ ശരീരത്തിൽ പോസിറ്റീവ് ഊർജം വന്നു ചേരുന്നതുമാണ്. അതേപോലെ മരണസമയത്ത് തുളസി വെള്ളം, ഗംഗാജലം സേവിക്കുന്നതിലൂടെ നരകത്തിൽ നിന്നും രക്ഷ കിട്ടുകയും മോക്ഷം ലഭിക്കുന്നതുമാകുന്നു. അതേപോലെ ഗംഗയിൽ പൗർണമി നാളിൽ സ്നാനം നടത്തുന്നതും ഉത്തമമാണ്. മരങ്ങൾ. ഗരുഡപുരാണത്തിൽ ഭഗവാൻ പറയുന്നു,
ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ 5 തരം മരങ്ങൾ നട്ടുവളർത്തുന്നതിലൂടെ അവർ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന്. ആ 5 മരങ്ങൾ ഇവയാണ്: ആൽമരം, കയ്ക്കുന്ന വേപ്പ് അഥവാ ആരിവേപ്പ് മരം, മാവ്, നെല്ലിമരം, പുളിമരം എന്നിവയാകുന്നു. ഈ 5 തരം മരങ്ങൾ നടുന്നതും അവയെ പരിപാലിക്കുന്നതിലൂടെ പലതരം പാപങ്ങൾ ഇല്ലാതെയാകുന്നു. അതിനാൽ നരകത്തിൽ ഇത്തരം വ്യക്തികൾ ഒരിക്കലും പോകുന്നതല്ല എന്ന് ഭഗവാൻ പറയുന്നു. കൂടാതെ അശോകവൃക്ഷത്തിനും തുളസിക്കും കൂവളത്തിനും പാപങ്ങൾ ഇല്ലാതാക്കുവാൻ കഴിവുള്ളതാണ്. നിത്യവും തുളസിക്ക് വെള്ളമൊഴിക്കുന്നത് ഉത്തമമാണ്. വീട്ടിലെ തുളസിയുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. സ്ത്രീകളെ, ഒരു വ്യക്തി തൻ്റെ 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കേണ്ടതാണ്. തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടി നിത്യവും ഇഷ്ടദേവതാ മന്ത്രം ജപിക്കേണ്ടതാണ്. കൂടാതെ എപ്പോഴും സൽചിന്തകളും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതാകുന്നു. തൻ്റെ പങ്കാളിയെ അല്ലാതെ മറ്റേത് സ്ത്രീയെയും സഹോദരി, അമ്മ, മകൾ സ്ഥാനം നൽകി അവരെ ബഹുമാനിക്കുന്നവർക്കും ഒരിക്കലും നരകം ലഭിക്കുന്നതല്ല. അതേപോലെ തൻ്റെ ഭാര്യയെ മാനസികമായോ ശാരീരികമായോ വേദനിപ്പിക്കാതെയും ഇവർ നോക്കേണ്ടതാണ്. പിതൃക്കൾ, മനുഷ്യന് മരണശേഷം പലതരം യോനി ലഭിക്കുന്നു. ഇവ മനുഷ്യയോനി, പിതൃയോനി, പ്രേതയോനി മുതലായവയാകുന്നു. പിതൃയോനിയിൽ പോകുന്നവർ ദൈവസ്ഥാനത്തിനടുത്തായി നിൽക്കുന്നു. അവർ നമ്മെ എപ്പോഴും നേർവഴിയിൽ നടത്തുന്നതുമാണ്. എന്നാൽ അവർക്ക് തക്കതായ കർമ്മങ്ങൾ നാം നൽകുകയും അവരെ ബഹുമാനത്തോടെ ഓർക്കുകയും ചെയ്യേണ്ടതാണ്. പിതൃദോഷത്താൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരാളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ശാരീരികമായും മാനസികവുമായും ഈ ദോഷങ്ങൾ നമ്മളിൽ വന്നു ചേരുന്നതാണ്. പിതൃദോഷത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചും വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഈ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പിതൃക്കൾക്ക് കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും യഥാകർമ്മം ചെയ്യുന്നവർക്കും നരകത്തിൽ പോകാതെ രക്ഷ കിട്ടുന്നതാണ് എന്ന് ഗരുഡപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ 7 കാര്യങ്ങൾ നാം ചെയ്യുന്നതിലൂടെ നരകത്തിൽ ഒരിക്കലും നാം എത്തില്ല എന്ന് ഗരുഡപുരാണത്തിൽ ഭഗവാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു.